നമ്മുടെ കോയമ്പത്തൂർ ഫുഡ് സീരീസ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. കുറേ നാളായിരുന്നു ഇങ്ങനെ ഒരു ലോങ് ഫുഡ് ട്രിപ്പ് പോകണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഞാനും ബിയോണ്ട് ദ ഫുഡ് ഈ കൃഷ്ണാചാരനും കൂടെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിറങ്ങി. അങ്ങനെയാണ് ഞങ്ങൾ കോയമ്പത്തൂർ ഒരു 2 ദിവസത്തെ ഫുഡ് ട്രിപ്പ് ആയാലോ എന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മളിത് RT-PCR ഒക്കെ എടുത്ത് റിസൾട്ട് നെഗറ്റീവ് ആയിരുന്നു. അപ്പോൾ രാവിലെ ഒരു 4 മണിക്ക് ഇറങ്ങി ഒരു 7 മണി ആയപ്പോഴേക്കും നമ്മൾ കേരള ബോർഡർ കടന്ന് കോയമ്പത്തൂർ എത്തി. കോയമ്പത്തൂർ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അന്നപൂർണയാണ്. ശ്രീ അന്നപൂർണ ശ്രീ ഗൗരിശങ്കർ എന്നാണ് കറക്റ്റ് ഹോട്ടലിൻ്റെ മുഴുവൻ പേര്. 1960s തുടങ്ങിയ അന്നപൂർണയ്ക്ക് ഇന്നിപ്പോൾ തമിഴ്നാട്ടിൽ മാത്രം 15 ബ്രാഞ്ചുകളുണ്ട്. ഇവിടുത്തെ ഭക്ഷണം മലയാളികൾക്കും അതോടൊപ്പം തന്നെ കോയമ്പത്തൂരുള്ള എല്ലാവർക്കും ഒത്തിരി പ്രിയപ്പെട്ടതെന്ന് ഞാൻ കേട്ടിരുന്നു. നമ്മളെത്തിയപ്പോൾ ഡൈനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, കറക്റ്റ് 8 മണി ആവുമ്പോൾ അവർ ഡൈനിങ് കൊടുത്തു തുടങ്ങുള്ളൂ. നമുക്ക് വേറെ എന്തെങ്കിലും പാഴ്സൽ ചെയ്തെടുക്കണമെങ്കിൽ ആ സമയത്ത് അവിടെ ഒരു കൗണ്ടർ ഉണ്ട്, അവിടെ നിന്ന് എടുക്കുകയും ചെയ്യാം. വെളുപ്പിന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയോണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 2 വടയും ചായയും കൂടെ പറഞ്ഞ്. അവരിതേപോലെ ഒരു പാക്കറ്റിലാണ് നമുക്ക് ആ വട തരുന്നത്. കൂടെ സാമ്പാറും പിന്നെ ചട്നിയും ഉണ്ട്. നമുക്ക് ആ പാത്രത്തിൽ വെച്ച് തന്നെ വേണമെങ്കിൽ കഴിക്കാം. നമ്മളപ്പോൾ സാമ്പാർ കുറച്ച് ആ വടയിലേക്ക് ഒഴിച്ചു, അത് കഴിഞ്ഞ് കുറച്ച് ചട്നിയും കൂടെ ഒഴിച്ച് കഴിച്ചു നോക്കി. നന്നായിട്ട് മുരിഞ്ഞ് ഉഴുന്നോടെ ചെറിയൊരു മധുരത്തോടെ നല്ല തിക്കായിട്ടുള്ള സാമ്പാറും നല്ല കിഡ്ഡിലെ ടേസ്റ്റാണ്. എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആ തേങ്ങാ ചട്നി ആയാലും നല്ല അടിപൊളിയായിട്ടാണ് അരച്ചെടുത്തേണത്. കറക്റ്റ് പാകത്തിന് മാത്രമാണ് വെള്ളം കയറിയിട്ടുള്ളൂ. സാമ്പാർ എങ്ങനെ ചട്നി എങ്ങനെ മാത്രമായിട്ട്? 2 ഉഴുന്നൂടെ തീർന്ന വഴിയുണ്ടല്ല, സാമ്പാറും ചട്നിയും കുറച്ചുകൂടെ ബാക്കിയുണ്ട്. അപ്പൊ ഞങ്ങൾ വീണ്ടും പോയി ഒരു 2 വട കൂടെ പറഞ്ഞു. ബാക്കിയുള്ള സാമ്പാറും പിന്നെ തേങ്ങാ ചട്നി കൂടെ ആ വടയിലേക്ക് ഒഴിച്ച് നമ്മൾ കഴിച്ചു. സംഭവം കൊള്ളാട്ടോ, നമ്മുടെ ഇവിടെ നിന്നൊക്കെ കഴിച്ചതിനേക്കാളും ഒത്തിരി എനിക്ക് ഇവിടുത്തെ ഈ സാമ്പാറും ചട്നിയും വടയും ഇഷ്ടപ്പെട്ടു. അത് കഴിച്ച് കൈ എഴുകി വന്നപ്പോഴേക്കും അവരവിടെ ഡൈനിങ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, നേരെ ഒരു സീറ്റ് പിടിച്ച്. മസാലദോശ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായി, പക്ഷെ ഞാൻ ഇതുവരെ കഴിക്കാത്ത ഒരു സാധനമുണ്ട്, പൊങ്കല്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, അപ്പൊ ഇതുവരെ എന്തായാലും പറയാൻ കരുതി. ചട്നി ഒഴിക്കും മതി, ഇനി കുറച്ച് ചട്നി. പൊന്നേരി അല്ലെങ്കിൽ പച്ചരി ഉണ്ടല്ലോ, അത് ചെറുപയർ പരിപ്പായിട്ട് നന്നായിട്ട് ഉടച്ച് വേവിച്ചാണ് സാധാരണ പൊങ്കൽ ഉണ്ടാക്കുക. അന്നപൂർണയെന്ന് കഴിച്ച പൊങ്കലിനേക്കാളും നല്ല ടേസ്റ്റുള്ള പൊങ്കൽ പിറ്റേ ദിവസം നമ്മൾ വേറൊരു കടയിൽ നിന്ന് കഴിച്ചായിരുന്നു. അത് നമ്മുടെ വേറൊരു വീഡിയോയിൽ പറയാട്ടോ. ഇപ്പം നമ്മുടെ അടുത്തായിട്ട് ഓർഡർ ചെയ്ത മസാലദോശ ഇവിടെ വന്നിട്ടുണ്ട്. സൈഡായിട്ട് 3 തരം ചട്നിയും സാമ്പാറും ആണ് ഉള്ളത്. തേങ്ങാ ചട്നി ഉണ്ട്, പുതിന ചട്നി ഉണ്ട്, പിന്നെ തക്കാളി ചട്നി ഉണ്ട്, പിന്നെ നമ്മുടെ സാമ്പാറും. അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു മസാലദോശയ്ക്ക്. ഞാൻ ആദ്യം തന്നെ ആ സൈഡിലെ മുരിഞ്ഞ ഭാഗം, ഞാൻ എപ്പോഴും കഴിക്കുമ്പോൾ ചെയ്യാറുള്ള പരിപാടിയാണ്, ആ മുരിഞ്ഞ ഭാഗം മാത്രം ആദ്യം എടുത്ത് കഴിക്കും. എന്നിട്ട് ആ തേങ്ങാ ചട്നിയിൽ മുക്കി ഒന്ന് കഴിച്ച് നല്ല ടേസ്റ്റാണ്. നന്നായിട്ട് നല്ല രീതിയിൽ മുരിഞ്ഞിട്ടുണ്ട്. ഇനി വേറൊരു ഡിഫറൻസ് കാണിച്ചുതരാം. സാധാരണ നമ്മൾ ഇവിടെ നിന്ന് കഴിക്കുമ്പോൾ നടുക്ക് മാത്രം മസാല ഇട്ടാണുള്ള തരാറ് നമ്മുടെ ഇവിടെ മസാലദോശ. ഞാൻ കഴിച്ചപ്പോൾ പലയിടത്തും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവരുടെ ആ മസാലദോശയിൽ കണ്ടില്ലേ, ഓരോ ലെയറിലും ആ മസാല നന്നായിട്ടുണ്ട്. കഴിച്ച് കഴിച്ച് നടുക്കെത്തുമ്പോൾ മാത്രമല്ല, ത്രൂ ഔട്ട് എല്ലാ പോർഷനിലും നമുക്ക് ആ മസാലദോശ കഴിക്കുന്ന ഫീൽ കിട്ടും. ഉള്ളിലുള്ള മസാല ആയാലും നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ. ഉരുളക്കിഴങ്ങ് മാത്രമാണ് മെയിനായിട്ട് അന്ന് ഇട്ടേണ്. പിന്നെ തക്കാളി ചട്നിയും അത്യാവശ്യം നല്ലതായിരുന്നു. പിന്നെ പുതിന ചട്നി എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല. അപ്പോൾ എല്ലാം ഏകദേശം കഴിച്ച് കഴിഞ്ഞു. നമ്മൾ ഇത്രയും നേരം കഴിച്ചതെല്ലാം ഉൾപ്പെടെ ഏകദേശം ഒരു 300-340 അടുത്താണ് വില വന്നത്. അത് കഴിഞ്ഞ് പൈസ കൊടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അതെ ഈ ഒരു ഐറ്റം അവിടെ ഇരിക്കണുണ്ട്. അത് പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചു കേട്ടോ. പിന്നെ ആ ചെറിയുടെ ഒരു അത് വെറ്റിലട വെറ്റില മിക്കവാറും കഴുകിയിട്ടുണ്ടോ. ഈ ഒരു ഐറ്റം തമിഴ്നാട് സൈഡിലെ പല കടകളിലും മുമ്പ് വെച്ചാണ് കാണാം. അപ്പൊ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് താഴെ പറഞ്ഞേക്ക്.